നിന്റെ പേരെന്നാന്ന് പറഞ്ഞ? എന്റെ ശ്രുതി. അയ്യോ ദാരിദ്ര്യം. കർണൻ കിട്ടിയോ? ഇല്ല. എനിക്ക് ഇതിൽ പങ്കില്ല. പ്രതികരിക്കാനുള്ള ശക്തി എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവണമെന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഉറപ്പായിട്ടും ഉണ്ട്. ഇല്ലാതെ ഇത്രയും പേര് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനെ കുറിച്ച് പഠിക്കാതെ നമ്മൾ പറയണതിനെ കുറിച്ച് എനിക്ക് അതിനെ വെച്ചിട്ട് നമ്മളെ വലിയ ഒട്ടിക്കാൻ വരുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പുള്ളിക്കാരി ബോംബെയിൽ ആണല്ലോ. അങ്ങനെയാണോ മലയാളം എന്ന് പറഞ്ഞാൽ ഇത്ര തോൽവിയാണോ? അങ്ങനെ ഒരു പട്ടം ചാർത്തി കിട്ടിയ പോലത്തെ ഒരു സംഭവം മലയാള സിനിമയ്ക്ക് ഒരു ചീത്തപ്പേര് പോലെ ഫീൽ ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. Me and Chetan have danced together movie. എന്നാ മറ്റു ചില നൃത്തം നൃത്തിയോ? പിന്നെ കത്രീന കൈഫിനെ പോലെ ഉണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നു. പറഞ്ഞോ അങ്ങനെ കമന്റ് ഇടുന്നുണ്ട് കത്രീന കൈഫിനെ പോലെ. കേട്ടു. പുള്ളിക്കാരിയുടെ ഫേക്ക് ഐഡിയിൽ നിന്ന് പുള്ളിക്കാരി തന്നെയാണ് കമന്റ് ഇട്ടത്. ഏറ്റവും ദ ബെസ്റ്റ് കാസ്റ്റിംഗ് ആണ് ദീപ്തി, സത്യം പറഞ്ഞത്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പൊ പുള്ളിക്കാരി Can we do a superhero movie? I think I'll be very good. You're right. If you're going to start it. Minnal Murali, girl. No, no. That's why you're going to Netflix. Miss PD. Miss PD. What power do you want? What power? ഒന്ന് പവറൊന്നും അങ്ങനെയാണ് ഇവിടെ കരുതുന്നത്. ഇൻവിസിബിൾ ആളോ? ഇതിൽ ആരുടെ ഏറ്റവും നല്ല റോൾ ആരാ? എന്റെ കൂടുതൽ കിട്ടണം അത്യാഗ്രഹം, അതാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ആൻഡ് ദീപ്തി സത്യ, വെൽക്കം ടു ദി ഷോ ഗൈസ്. താങ്ക് യു. ഏത് സിനിമ ഞാൻ ആദ്യം പറഞ്ഞില്ല, കാരണം എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കണം. തനാര എന്നുള്ള ഒരു മൂവിയാണ് നമ്മുടെ പേരാണ്. തനാര എനിക്ക് ചോദിച്ചാൽ പറയാനൊന്നുമില്ല. എന്റെ പേര് ചോദിച്ചാണ്. ഓ അങ്ങനെ. എന്റെ പേര് ശ്രുതി. ശ്രുതി. ഓക്കെ. ശരിക്കും പടത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് കഥയെ പറ്റി അങ്ങനെ വലിയൊരു ഐഡിയ കിട്ടുന്നില്ല. പക്ഷെ പേര് ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്, തനാര എന്നുള്ളൊരു ചോദ്യം. ശരിക്കും എന്താണ് ഇതിന്റെ ഒരു ഒരു ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഇതിന്റെ ഒരു ജോണർ എന്താന്നുള്ളത്. ഇതൊരു കൺഫ്യൂഷൻ ഡ്രാമ ആണ്, കോമഡിയാണ്. ഈ സിനിമയിലെ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെയാണ്, ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സിന്റെയും മനസ്സിൽ ഇത് തന്നെയാണ്. എല്ലാവരും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ചെന്ന് വിടുമ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പൊ എല്ലാരുടെ മനസ്സിൽ താൻ ആരാ എന്ന് പറയണ മറുപടി അത് തന്നെ ആയിരിക്കണമെന്നില്ല. അപ്പൊ ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഇതിന്റെ ഒരു ഫൈനൽ എഡിറ്റിന് ശേഷമുള്ളത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വർക്കായി. കൊറേ സ്ഥലത്ത് ഞാൻ തന്നെ പൊട്ടിച്ചിരിച്ചു. നമ്മൾ കുറച്ചു പേരെ ഉള്ളെങ്കിൽ പോലും ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളും അതിന് ബേസ് ചെയ്യുന്ന ചർച്ചകളും എല്ലാം നടക്കുന്നുണ്ടല്ലോ. പേഴ്സണലി ഐ വോണ്ടഡ് ടു ആസ്ക്, ബീങ് ഇൻ ഇൻസൈഡേഴ്സ് ലൈക് യു നോ വാട്ട് യു ആർ ഇൻ ദി ഇൻഡസ്ട്രി, നിങ്ങൾക്ക് അറിയാം എന്താ സംഭവിക്കുന്നത്, യുവർ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഓഫ് എവറിഥിങ്. ശരിക്കും വാട്ട് ഇസ് യുവർ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്? ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പോസ്റ്റ് കാണിച്ച് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ദീപ്തി, ഞാനെ കുറിച്ച് പഠിക്കാതെ നമ്മൾ പറയണതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളെന്താ വല്ലതും പറഞ്ഞു ഇനി അതിനെ വെച്ചിട്ട് നമ്മളെ വലിയ ഒട്ടിക്കാൻ വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെതിരെ പ്രതികരിക്കുകയും അതിന് തീർച്ചയായിട്ടും നടപടി എടുക്കുകയും വേണമല്ലോ. അപ്പൊ അത് പ്രതികരിക്കാനുള്ള ശക്തി എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവണമെന്നുള്ളതാണ്. So do you think like Malayalam movie industry has something going on like that? Honestly, angle namukku parayan pattilla because it's a very recent thing that has come out also. Right, even right. We were just discussing only about it. Without full information, you can't even say anything. Adu nalla illa. So I feel like without knowing the whole thing, better not to comment. Comment. What do you think, Jim? Alla, adu correct aanu. Pakshe ippo undaya oru karyam aanengi parnju, adayathu pulligari Bombayil ആണല്ലോ. അപ്പൊ അവിടെ നിന്ന് ആരോ പോസ്റ്റ് ഇട്ട് കഴിയപ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ മലയാളത്തിൽ ഭയങ്കര പ്രശ്നം നടക്കാന്ന് പറഞ്ഞിട്ട്, അപ്പൊ പുള്ളിക്കാരി ഇപ്പൊ മലയാളത്തിൽ രണ്ടുമൂന്ന് പടം ചെയ്തിട്ട് നിൽക്കുമ്പോ ഒബിയസ്ലി പുള്ളിക്കാരിയോട് ചോദിക്കണൊക്കെ അങ്ങനെയാണോ മലയാളം എന്ന് പറഞ്ഞാൽ ഇത്ര തോൽവിയാണോ? അപ്പൊ മലയാള ഇൻഡസ്ട്രിക്ക് മൊത്തം ഇപ്പൊ ഇതുപോലെ കള്ളനാണയങ്ങൾ. അല്ല, ഉറപ്പായിട്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഉറപ്പായിട്ടും ഉണ്ട്. ഇല്ലാതെ ഇത്രയും പേര് പറയേണ്ട കാര്യമില്ലല്ലോ, ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ അതിന് പ്രതികരിക്കുകയും അതിനെതിരെ നടപടിയൊക്കെ വേണം. പക്ഷേ ഇന്നിപ്പോൾ പെട്ടെന്ന് തൊട്ടു മുമ്പ് ഞങ്ങളുടെ ഡിസ്കഷനിൽ വന്നൊരു കാര്യം ഇതായിരുന്നു. കാരണം
മറ്റൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മലയാളത്തിൽ മൊത്തം എങ്ങനെയാന്നുള്ള രീതിയിൽ മലയാളത്തിൽ അവിടെ നിന്ന് വന്ന് അഭിനയിച്ച ഒരു കുട്ടിയോട് പറയാണ് അത് ശരി, അപ്പോൾ അവിടെ ഇത്രയും മോശമാണല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പട്ടം ചാർത്തി കിട്ടിയ പോലത്തെ ഒരു സംഭവം മലയാള സിനിമയ്ക്ക് ഒരു ചീത്തപ്പേര് പോലെ ഫീൽ ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. But I don't like, I'm nobody to say, but in your perspective, what I understood is this is not something specific to Malayalam industry. Edoru industry ilum edoru work environment ilum nadannu kondirikkunna oru fact aitulla oru sambhavam. Definitely, it is not. And I think Malayalam industry is so much rich in the sense that ingane ulla topics ugale samsarikkanum adine kurichu koodal discussions porthege kondaranum ellarum actively tayaravunnu ennallathu adoru ee industryude oru speciality aitu venam allengil adinte oru positive side aitu venam kaanan enikku thonnu compared to other languages other industries. Yeah, so I think adine aa oru perspective il kaanumbo korchum koodi ഉറപ്പായിട്ടും അല്ല അത് വേണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഞങ്ങൾ ഇന്റർവ്യൂ തുടങ്ങിയതിന് മുമ്പ് തൊട്ട് മുമ്പ് പുള്ളിക്കാരിയുടെ ഇതിൽ അങ്ങനെ ഒരു മെസ്സേജ് ഇത് പോസ്റ്റ് വന്നപ്പോ പുള്ളിക്കാരിക്ക് ഉണ്ടായ റെസ്പോൺസ് ഇതാണെന്ന് പറഞ്ഞു മനസ്സിലായ. അപ്പോ പേഴ്സണലി ദീപ്തിക്ക് അങ്ങനെ ഒരു വിഷയം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അവര് ബോംബെയിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞപ്പോ പുള്ളിക്കാരി എന്താ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ് എന്നോട് ചോദിക്കുന്നു. ഞാൻ പറയും എനിക്കിതിൽ പങ്കില്ല. It does because I do work in Malayalam right. industry, but as you said, it's not something that happens that probably is only in one industry. Right, absolutely. It's through and through everywhere, and not only in our industry. I feel it can happen anywhere with any girls or with any boys also for that matter. The only thing is, I think as individuals, girl anengil, boy anengil, we should be able to have that, engne parayam, that right to say if it is right or wrong. Adu venam namakku. Right. We should not keep quiet. That's all. ഒരു കോമഡി ബേസ് ചെയ്ത attempt ചെയ്തിട്ടില്ല. So first time ആണ് and I'm attempting it with someone like Vishnuta and Shine Tom Chako and of course Rafi sir script എഴുതിയിട്ടുണ്ട്. So I think it's the best thing that I can get for my first time as comedy, and comedy is the most difficult genre. Exactly. How do you manage it? എങ്ങനെ മാനേജ് ചെയ്തിട്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വളരെ നന്നായിട്ട് വളരെ ഈ പറഞ്ഞല്ലേ പുള്ളിക്കാരിയുടെ ആ ഒരു ഡെലിവറിങ് അടിപൊളിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പൊ പുള്ളിക്കാരി ഇപ്പൊ ചിന്നുവും ആദ്യമായിട്ടാണ് ഒരു കോമഡി റോള് ചെയ്യുന്നത്. ക്യാരക്ടറിന് ഉള്ള കുറെ പ്രത്യേകതകളുണ്ട്. അപ്പൊ അതിന് ഏറ്റവും ദ ബെസ്റ്റ് കാസ്റ്റിംഗ് ആണ് ദീപ്തി സത്യം പറഞ്ഞതിൽ. ആ സീരിയസ്ലി. അപ്പൊ അതില് ചില ഏരിയ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരിയോട്. ഐ തിങ്ക് എന്റെ കൂടുതൽ കോമ്പിനേഷൻ സീൻസ് വർ വിത്ത് ഷൈൻ ചേട്ട ആൻഡ് വിഷ്ണു ടൗണ്ടി. പക്ഷേ ഇറ്റ് വാസ് ക്വൈറ്റ് റൈഡ്. ഐ ഷോട്ട് വിത്ത് ഷൈൻ ചേട്ട ഫോർ 30 days. ഓക്കേ ഓക്കേ. സ്ട്രേറ്റ് അപ്പ്. ഓക്കേ. സോ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ വട്ട് എവർ സെഡ് ആൻഡ് ഡൺ, ഷൈൻ ചേട്ടൻ ആക്ച്വലി ഇസ് എ വെരി ഇന്റലിജന്റ് പേഴ്സൺ. അങ്ങനെ ജോക്സില് ഹി വിൽ മേക്ക് ലോട്ട് ഓഫ് സെൻസ്. പിന്നെ നമുക്ക് തോന്നും ഓ ഹീസ് ആക്ച്വലി മേക്കിംഗ് ലോട്ട് ഓഫ് സെൻസ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ബട്ട് ഹീസ് വെരി വെരി ലൈവ്ലി, ഹീസ് ഹാസ് ലോഡ് ഓഫ് എനർജി. ഇന്നലെ ഓൾസോ മർവലിന്റെ ഷോ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ വാസ് പെർഫോമിങ്, ഐ വാസ് പെർഫോമിങ്. ഇറ്റ്സ് ഓൾവേസ് ഫൺ വിത്ത് ഷൈൻ ചേട്ട. നോട്ട് എ ഡൾ മൊമെന്റ്. ഓൺ സ്ക്രീൻ കാണുമ്പോഴും നമുക്ക് തന്നെയാണ് ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് കഴിഞ്ഞ ദിവസം കണ്ടപ്പോ പറയുവായിരുന്നു, പണ്ട് ഞാൻ രാപ്പകൽ എന്ന് പറയുന്ന സിനിമയിൽ ഒരു കുഞ്ഞ് സീനിൽ അഭിനയിച്ചിട്ടുണ്ട് ആനവാലി വയ്ക്കാമെന്ന്. പക്ഷെ അയിഞ്ചേട്ടൻ തന്നെ പിന്നീട് ഒരു ദിവസം കണ്ടപ്പോൾ പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അതിൽ പുള്ളി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പുള്ളി അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രാപ്പകൽ തുടങ്ങി ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു സോഹൻ ചേട്ടൻ്റെ പടം ചെയ്തു.
അത് കഴിഞ്ഞിട്ട് ഡാൻസ് പാർട്ടി ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് താൻ ആരെ ചെയ്യുന്നത്. അതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ ശരിക്കും ചേട്ടൻ ഇപ്പൊ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഇനി ഇനി ചെയ്യാൻ ഒത്തിരി ആഗ്രഹമുള്ള ക്യാരക്ടർ എന്തായിരിക്കും? കർണൻ. ഓക്കെ. അങ്ങനല്ല, ഇപ്പൊ നമ്മളടുത്ത് വന്ന് ചില കഥകൾ പറയുമല്ലോ. കഥ പറയാനായിട്ട് വിളിക്കുന്ന സമയത്തും അവര് വരണ സമയത്തും ഇതിൽ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടാവണേ, ഇത് മാത്രമാണ് നമ്മുടെ മനസ്സിൽ അതാണ് തോന്നുന്നത്. അല്ലാതെ വേറൊരു പടം കണ്ടിട്ടോ ഇതേപോലെ ഒരു സാധനം ചെയ്യണോന്ന് അങ്ങനെ തോന്നില്ല. കാരണം വേറൊരു പടം കാണുമ്പോ അതിൽ അവര് ഓൾറെഡി ചെയ്തല്ലോ. പിന്നെ നമ്മൾ അങ്ങനത്തെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ അല്ലാണ്ട് പുതുതായിട്ട് എന്തെങ്കിലും നമുക്കും ചെയ്യാൻ പറ്റിയാലാണ്. എനിക്ക് ഡ്രീം ജോണേഴ്സ് ഉണ്ട്. ഓക്കേ. ലൈക്ക് ലൈക്ക് ഐ തിങ്ക് എനിക്ക് ഓട്ടോ ലൈക്ക് ഐ വോണ്ട് ടു ഡു എ നൈസ് ഓട്ടോബയോഗ്രഫി, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പിന്നെ ഐ ഈവൻ ലൈക്ക് ടു ആർഗാണിക് ചെയ്യും, ഓർമ്മില മറ്റോണ്ട് ആ ചെയ്യും. പക്ഷേ ഐ വോണ്ട് ടു ഡു സ്പോർട്സ് പേഴ്സൺ ഓൾസോ. സ്പോർട്സ് പേഴ്സൺ. പിന്നെ ഓക്കേ, ഐ ഡോണ്ട് മൈൻഡ് ഡൂയിങ് ഫോഗാർട്സ് ഓഫ് ലേറ്റ് നാ. She couldn't. My God, that was so sad. Exactly. So sad. She was so brave. So brave. Such a powerful lady. And what all she has done. Exactly. Adinda Mumba. And then exactly. She went for Olympics. And just because of 100 grams. Exactly. And I think Angana Rotovay. I think I'll be very good. Chata. Adinda Ani Prayabha. Ningal Erdiyo. You write one. You write. Ipatane Ningal start edo. Chata. Bollywood na na etto mura la angana onna ikana. But why can't you do it in Malayalam? Exactly. Malayalathil oru. ബോളിവുഡില് ഇങ്ങനെയുള്ള പടങ്ങൾ ചെയ്യുമ്പോ ഒരു വലിയ ക്യാൻവാസിൽ ചെയ്യാൻ പറ്റും. ഓക്കെ ശരി. കാൻ വി ഡു എ സൂപ്പർ ഹീറോ മൂവി? മിന്നൽ മുരളി ഗേൾ. ഗേൾ വോയിസ് ഓഫ് മിന്നൽ മുരളി. ഹൗ അബൌട്ട് ദാറ്റ്? ഐ തിങ്ക് ഐ ബി റിയലി ഗുഡ്. അല്ലേ? റൈറ്റ്. മിന്നൽ മുരളി മാ. അങ്ങനെ എന്തെങ്കിലും ഒരു പെണ്ണിന്റെ പേര്. ഒരു പെണ്ണിന്റെ പേര്. അല്ല, മിന്നൽ വേണ്ട. പത്മാക്ഷി. പത്മാക്ഷി. മിസ് പി ഡി. മിസ് പി ഡി. Nice. What power do you want? See, if you're taking Minnal Murali girl version, pinne Minnal Murali power. Alla, adini ini pinne Netflix inde permission kodukku. Adhe. Illa, I think she will have kore powers. Okay. Pakshe oru power, enna power? Onnu power onnu plan cheyanadu ivada kerudhu arrange cheythu. ആർക്ക് അറിയല്ല എവിടെ എങ്ങനെ വരുന്നത്. മാനിഫെസ്റ്റിംഗ് നടക്കട്ടെ. സൂപ്പർ ഹീറോ മൂവി വരട്ടെ. ഇല്ല, അത് ഈ പറഞ്ഞ പോലെ സർപ്രൈസ് ആയിട്ട് വന്നാലും കഥ പറയുമ്പോ സൂപ്പർ ഹീറോ എന്ന് പറയുമ്പോ ഓക്കേ ഇത് കൊള്ളാം. ഇതില് ആരുടെ ഏറ്റവും നല്ല റോൾ ആരാ? താൻ ആരേല്? എന്റെ. അത് ശരി. കിട്ടുന്നുണ്ടോ? ഇനി കൂടുതൽ അത്യാഗ്രഹം. ഇതൊക്കെ ബേസിക് ആഗ്രഹം, കുഞ്ഞുങ്ങളുടെ. അപ്പൊ ചേട്ടൻ ശരിക്കും 2003 ഡെബ്യൂ ചെയ്ത ആളാണ്. ഇപ്പൊ 2003 അപ്പൊ ഡെബ്യൂ ചെയ്തു. പിന്നെ ആൻഡ് ദെൻ യു ഹാഡ് ലൈക്ക് ഒരു ഭയങ്കര ഒരു ഒരു എന്താ ഡിഫിക്കൾട്ട് ജേർണി, ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ജേർണി എന്നൊക്കെ പറഞ്ഞു ചേട്ടൻ ഒരു ഇതുവരെയുള്ള ട്രാവൽ എന്ന് പറയണം. ശരിക്കും ഇപ്പോഴത്തെ ഒരു പൊസിഷനിൽ ആസ് എൻ ആക്ടർ, ആസ് എ ലീഡിങ് ആക്ടർ, ഹൗ ഡു യു ഫീൽ ലൈക്ക് ഈ ഒരു ജേർണി ഒന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ? അല്ല, നിങ്ങൾ കാണുന്ന പോലെ അത്രയും വലിയ ജേർണി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബിഹൈൻഡ് ദി സീൻസ് നമുക്ക് അറിയില്ലല്ലോ. അല്ല, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ളൊരു ഫീലുള്ളൂ. നമുക്ക് ഇനിയും സഞ്ചരിക്കാൻ കിടക്കുവാണ്. അല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതില്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണ്ട് 10th ക്ലാസ് ഒക്കെ കഴിയണ സമയത്ത് അപ്പൊ ഈ കൂടെയുള്ള കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ പിരിഞ്ഞ് പല വഴിക്ക് പോകുമല്ലോ. അതിനൊക്കെ ശേഷം കുറെ നാൾക്ക് ശേഷം എന്നെ ഓരോ കൂട്ടുകാരൊക്കെ ഫോണിൽ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കുന്നത് ഹലോ സൂപ്പർ സ്റ്റാർ വിഷ്ണുണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ എടുക്കണേന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ വേറൊരു പ്രോഗ്രാമിൽ വെച്ച് കണ്ടപ്പോൾ അവൻ പറയുമ്പോഴാണ് ഞാൻ ഓർക്കണം, ശരിയാണല്ലോ, ഞാൻ അന്ധകാലം മുതലേ പറയ എന്നെ തന്നെ ഞാൻ പറഞ്ഞോണ്ടിരുന്നത് സൂപ്പർ സ്റ്റാർ. അപ്പൊ ഒരു പ്രോഗ്രാമിൽ എൻ്റെ ഒരു എൻ്റെ സ്കൂൾ മേറ്റ്സിനെയൊക്കെ ഞാൻ പോലും അറിയാതെ അവർ
പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് ഒരു പ്രോഗ്രാമിലേക്ക് എൻട്രി കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമിൽ വന്നപ്പോൾ അവൻ പറയുകയാണ്, അന്ന് തുടങ്ങി ഇവൻ അങ്ങനെ പറയുമായിരുന്നു, അങ്ങനെ അവൻ ലാസ്റ്റ് സൂപ്പർ സ്റ്റാർ ആയി എന്ന് പറഞ്ഞു. സൂപ്പർ സ്റ്റാർ ആയിട്ടല്ല എന്നാ പോലും ആ ഒരു അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ. അത് ശരി, ബട്ട് ശരിക്കും നമ്മളെല്ലാരും ഈ ഒരു ആസ്പെക്ടിൽ നമ്മൾ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചേണ്ട കട്ടപ്പള്ളി ഋതികൃഷ്ണൻ ആ ഒരു ക്യാരക്ടറാണ്. ശരിക്കും ഇടുക്കി ബേസ് ചെയ്തിട്ടുള്ള ആ വാശിയും സംസാരമൊക്കെ, ഞാൻ ഇടുക്കിക്കാരിയാണ്, അതൊരു ചേട്ടൻ ആ സംസാരം ആ ഒരു ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട് ശരിക്കും തിയേറ്ററിലൊക്കെ ഇരുന്നിട്ട്. അങ്ങനെ എന്തെങ്കിലും രണ്ട് ലൈൻ പറയാൻ പറ്റുമോ? എന്റെ ശ്രുതി യോ ദാരിദ്ര്യ മതി ഇതൊരു അതേപോലെ വേറൊരു ഓഡിയൻസിന്റെ റിക്വസ്റ്റ് മനസ്സിലാക്കി, അമർ അക്ബർ ആന്റണിയുടെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ അതിന്റെ ഒരു ഐഡിയ റെഡി ആയിരുന്നുള്ളൂ. അപ്പൊ ആഷിക്കട് പറഞ്ഞ ഇക്കൊക്കെ ഇഷ്ടമായി. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് അവരിപ്പോ വലിയൊരു പടം ചെയ്തുകൊണ്ടിരിക്കും അജയന്റെ രണ്ടാം മോഷണം. ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് വേണം ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ. ഇത് ഇനിഷ്യലി ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ശരിക്കും നിങ്ങൾ എഴുതിയപ്പോൾ നിങ്ങൾക്ക് വേറൊരു സംഭവമായിരുന്നു മൈൻഡിൽ ഉണ്ടായിരുന്നത് എന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂവിൽ. ഞങ്ങൾ എഴുതുന്ന സമയത്ത് ഇവരൊന്നും ഇല്ലല്ലോ, മീൻസ് ഞങ്ങളെ വെച്ചിട്ട് ചെയ്യാമെന്ന് ഒരു ഡയറക്ടർ പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതിയത് പോലും, അല്ലെങ്കിൽ അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാനുള്ള ഐഡിയ ഉണ്ടായില്ല. സെക്കൻഡ് പാർട്ടിൽ ശരിക്കും അങ്ങനെ ഒരു ഇല്ല, സെക്കൻഡ് പാർട്ട് ചെയ്യുവാണെങ്കിൽ അവര് തന്നെ നിങ്ങളുടെ ഒരു അപ്പിയറൻസ് ഉണ്ടാവില്ല. ഞാനും ബിബിനും അഭിനയിക്കാനും കൂടി ഇങ്ങനെ നടക്കണുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് എപ്പോഴാണ് ഫ്രീ ആണ് അപ്പോഴേ എടുത്ത് നടക്കാറുള്ളൂ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ തീരുമാനിച്ചിട്ട് ഈ പറഞ്ഞ പോലെ തൽക്കാലം ഇതൊന്ന് തീർത്തിട്ട് ഇനി അഭിനയ പരിപാടികൾ തുടങ്ങിയാൽ മതി. അപ്പൊ പിന്നെ നമ്മള് കമ്മിറ്റ് ചെയ്തേക്കുന്ന വർക്കുകളൊക്കെ പെൻഡിങ് വെച്ചിട്ടാണ് എഴുതാൻ വേണ്ടിയിരുന്നത്. ഇപ്പൊ ഞങ്ങളൊരു സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കി. ഏതാണ് ശരിക്കും എൻജോയ്? എഴുത്താണോ അഭിനയമാണോ? എല്ലാം എൻജോയ് ചെയ്യും, പക്ഷേ അഭിനയം ഏറ്റവും കൂടുതൽ ചെറുപ്പം തുടങ്ങിയ നമ്മുടെ മനസ്സിൽ അതായിരുന്നുകൊണ്ടായിരിക്കും അഭിനയം ആണ് ഏറ്റവും എനിക്ക് ഡാൻസ് ബേസ്ഡ് എന്തെങ്കിലും കിട്ടാൽ ഐ ആം വെരി ഹാപ്പി. കാരണം ഐ വാസ് ഐ ഹാവ് ബീൻ ഡാൻസിംഗ് സിൻസ് ഐ വാസ് 3.5 ഇയേഴ്സ് ഓൾഡ്. ആ സമയത്ത് ഐ സ്റ്റാർട്ടഡ് ഭരതനാട്യം, ബേസിക്കലി ക്ലാസിക്കൽ ആണ് ബേസ്. സോ ഐ സ്റ്റാർട്ടഡ് ദെൻ. സോ ഡാൻസിങ് എനിക്ക് വളരെ ഇഷ്ടമാണ്. സോ വെനെവർ ഐ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി അങ്ങനെ ഐ എം ലൈക്ക് യെസ് ചേടാ ചെയ്യാം. ബിക്കോസ് ലൈക്ക് ഗോൾഡ് പറഞ്ഞാൽ അതൊരു ധപ്പംകൂട്ട് സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഈ പടത്തിൽ ഒരു വേറെ പോപ്പിംഗ് ആൻഡ് ലോക്കിംഗ് ഈസ് ഡിഫറെന്റ്. സോ പോപ്പിംഗ് ആൻഡ് ലോക്കിംഗ് ആൻഡ് കീപ് ഓഫ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. സോ ബൃന്ദ മാസ്റ്റർ ഡിഡ് മൈ ഡാൻസ് ഫോർ ദിസ് മൂവി താനാര. സോ ഐ തിങ്ക് ദർ ആർ ലോട്ട് ഓഫ് ഡിഫറെന്റ് ജോണേഴ്സ് ആൻഡ് ആസ് എ ഡാൻസർ I want to try everything. Right. Like in Patthumada Nootendu, I did a very old Shanti Master choreographed it. So it's very interesting to do these kind of dance performances. It's not easy to coordinate with Ittare Alkar and all. But if you kind of get that, it's epic. Yeah, it's epic. On-screen, it's beautiful. What was your performance in Gold? What kind of response did you get? I got very good response, honestly. Really? I was a little nervous because I wasn't sure. But I knew I'm with Prithvi Chatta, so it's okay. Right. But the kind of response I got for that song was some very level. That's why I prathishtitilla. Like, everywhere I went, they used to play that song. They send me videos of them dancing on that song. So, അങ്ങനെ എനിക്ക് ഐ ഗോട്ട് എ ഗുഡ് റീച്ച് ബിക്കോസ് ഓഫ് ദാറ്റ് സോങ്. സോ ഐ ഹാവ് ടു താങ്ക് അൽഫോൻസോ ആൻഡ് ഓഫ് കോഴ്സ് പൃഥ്വി ചേട്ട ഫോർ ദാറ്റ്. ശരിക്കും അത് ഇപ്പം ഈ മൂവിയിൽ ഇപ്പം സോങ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും സെയിം കൈൻഡ് ഓഫ് റെസ്പോൺസ് ആണോ? Yeah, actually, നല്ല റെസ്പോൺസ് ആണ്. ബിക്കോസ് ഇറ്റ്സ് എ ഡിഫറെന്റ് സോങ്. പിന്നെ എന്റെ സോളോ സോങ് ആണ്. ഇറ്റ്സ് എ ഗേൾ ബേസ്ഡ് ഒരു പാട്ട് ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഫുൾ ഓഫ് ഡാൻസ്, ലൈക്ക് ഇറ്റ്സ് എ ഡാൻസ് നമ്പർ. സോ ഹോപ്പ്ഫുള്ളി വൺ മൂവി റിലീസസ് പിന്നെ നമുക്ക് കൂടുതൽ അതിന്റെ റീച്ച് കാണാൻ പറ്റും. അങ്ങനത്തെ പിന്നെ കത്രീന കൈഫിനെ പോലെ ഉണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നു. പറഞ്ഞോ അങ്ങനെ കമന്റ് ഇടുന്നുണ്ട് കത്രീന കൈഫിനെ പോലെ. കേട്ടു ചേട്ടാ പറയാൻ പറഞ്ഞതല്ലല്ലോ. ഇല്ല പുള്ളിക്കാരിയുടെ ഫേക്ക് ഐഡിന്ന് പുള്ളിക്കാരി തന്നെയാണ് കമന്റ് ഇട്ടത്.
ഇൻസ്പിറേഷൻ വേറെ ആര് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മതി ചേട്ടൻ കഴുത്തി കത്തി വെച്ചിട്ട് ഇനി ഇത് ചേട്ടൻ അതുപോലെ മറ്റേ നമ്മള് കട്ടപ്പന റിത്രിഷനിലെ ഒരു ഡാൻസ് നമ്മളുണ്ട്, അതിന്റെ സ്റ്റെപ്പ് ഒക്കെ ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട്. അത് ശരിക്കും ആ ഫുൾ കൊറിയോഗ്രാഫി എനിക്ക് ബൈഹാർട്ടായിട്ട് ഭയങ്കര അടിപൊളി ഒരു സാധനമല്ലേ, അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് അത് ചേട്ടൻ ഡാൻസ് ചെയ്ത് ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര രസമാണ് അത്. ഞാൻ എന്റെ സിസ്റ്ററും ഞങ്ങളത് തിയേറ്ററിൽ ഞാൻ എന്റെ അമ്മേനെ കൊണ്ട് കാണിച്ചിട്ട് അമ്മയ്ക്കും ഉണ്ടായി, അമ്മേനോട് ഇങ്ങോട്ട് പറഞ്ഞു ഇത് പഠിക്കണം കേട്ടോ, കൂടി അത് കൊറിയോഗ്രഫി ഒക്കെ പഠിച്ച് അങ്ങനെ ഞങ്ങൾ എപ്പോഴും വൈബ് ചെയ്യുന്ന ഒരു സോങ്. അതുപോലത്തെ ഒരു ഡാൻസ് നമ്പർ ഒക്കെ എങ്ങനെയാ കൈകാര്യം ചെയ്യുക ഈ മൂവിയിലുണ്ട്? ഇത് അതേപോലത്തെ അല്ല, അതേപോലത്തെ അല്ല, ഇതില് വേറൊരു ടൈപ്പ് ഒരു പരിപാടി ഉണ്ട്, വേറൊരു സാറാണ് എന്റെ മറ്റു ചില നൃത്തം നിർത്തിയങ്ങൾ. ഓക്കെ, ക്യാരക്ടർ ഒരു പ്രത്യേകത വേറൊരു മീറ്ററാണ്, ആ ഒരു ടൈപ്പ് ഒരു പരിപാടിയാണ്. കട്ടപ്പനയിലെന്ന് പറഞ്ഞാല് അതിലെ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവവും അയാളുടെ ഒരു ആ സിറ്റുവേഷനും ഒക്കെ വെച്ചിട്ടുള്ള ആ പാട്ടും ആ ഡാൻസും ഫുള്ള് എക്സ്പ്ലോർ ചെയ്യണ ഒരു പരിപാടിയല്ല. ഇതിലങ്ങനെയല്ല, ഇതിൽ വേറൊരു സിറ്റുവേഷൻ ആണ്, വേറൊരു ക്യാരക്ടറാണ്. ബട്ട് മീ ആൻഡ് ചേട്ടൻ ഹാവ് ഡാൻസ് ടുഗദർ മൂവിയിൽ, ആ വേറെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ആ മൂവിയിൽ ആ സമയത്ത്. ഓക്കേ, ഇത് ഞാൻ പഠിക്കുന്നതായിരിക്കും കൊറിയോഗ്രാഫി. ഇതൊരു തമാശ പടമാണ്, അപ്പോ തമാശ എൻജോയ് ചെയ്യാൻ വേണ്ടി തിയേറ്ററിൽ വരിക. ഈ സിനിമ കാണുക, നിങ്ങൾ ഉറപ്പായിട്ടും ഇതില് ചിരിച്ചിട്ട് പോകുള്ളൂ, നിരാശപ്പെടില്ല. നിരാശപ്പെടില്ലെന്ന് പറഞ്ഞാലേ അത് വലിയ എക്സ്പെക്ടേഷനോടുകൂടി വന്നിട്ട് നിരാശപ്പെടും. ഇതില് അത് നമ്മൾ ഇന്നിന്ന കാര്യങ്ങളാണ് ഉള്ളത്, അതുകൊണ്ട് ഇന്നൊന്നും പ്രതീക്ഷിക്കരുത്, അങ്ങനെ ഡീറ്റെയിൽ പറയാൻ പറ്റുമല്ലോ. താൻ ആര എന്ന് പറഞ്ഞൊരു പടം അന്നൊന്ന് കണ്ടു നോക്കാം എന്ന് പറഞ്ഞത് കണ്ടു നോക്കാം, ഉറപ്പായിട്ട് നിങ്ങൾ ചിരിക്കും, ചിരിക്കാനുള്ളത് പടത്തിൽ. എനിക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഓൺലി വൺ തിങ് ഈസ് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയോ വേൾഡിൽ എനിവേസ് ഒരുപാട് സ്ട്രെസ്സുകളുണ്ട് അങ്ങനത്തെ. സോ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ഗോ ഫോർ 2 hours ആൻഡ് ഹാവ് എ സ്ട്രെസ് ഫ്രീ യു നോ ടൈം. സോ അതാണ് താൻ ആറ, യു എൻ്റർ വിത്ത് എ ക്വസ്റ്റ്യൻ താൻ ആറ, ബട്ട് വെദർ യു ഗെറ്റ് ആൻ ആൻസർ ദാറ്റ് യു ഹാവ് ടു വാച്ച് ദ മൂവി വെയർ ആൻഡ് വാട്ട്. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്, പടം ഒരു ഹ്യൂജ് 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 ഹിറ്റ് ആവട്ടെ. ആൻഡ് വീണ്ടും ഞാൻ ഇതുപോലെ കൊറിയോഗ്രാഫി ഒക്കെ പഠിച്ചിട്ട് പാട്ടൊക്കെ ഫേമസ് ഐ മീൻ വൈറൽ ആവുമ്പോഴേക്കും ഞാനും അതിന്റെ പുറകെ വരുന്നതായിരിക്കും, ഫോളോയിങ് ദി ട്രെൻഡ്. മറ്റേ കളിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ അയക്കാം, പക്ഷേ ഞാൻ ന്യൂസിലൻഡാണ്, പക്ഷെ ഞങ്ങൾ എന്നാലും ഞങ്ങളത് ഒരു കൊറിയോഗ്രാഫി അയച്ചിട്ട് അന്നേ അയക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആക്സസ് ചെയ്യൂ, താങ്ക് യു സോ മച്ച്.